തീരദേശ ഹൈവേക്കെതിരെ കടപ്പുറം പഞ്ചായത്തിൽ പ്രതിഷേധം. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാരും ഭൂ ഉടമകളും കടപ്പുറം പഞ്ചായത്തിലെ ലൈറ്റ് ഹൌസ് പരിസരത്ത് കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം നടന്നു. ജനവാസ മേഖല ഒഴിവാക്കണമെന്നും സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം എത്രയെന്ന് നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. പഞ്ചായത്ത് അംഗങ്ങളും തദ്ദേശവാസികളും ചേർന്ന് അതിർത്തി കല്ലിടൽ തടസ്സപ്പെടുത്തി. തുടർന്ന് ചവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. തീരദേശത്തെ വീട് നഷ്ടമാകുന്നവർക്കും ഭൂമി നഷ്ടമാകുന്നവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം എത്രയെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു. അവിടെ ഒറ്റ ആവശ്യം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റോഡ് വൈഡനിങ് ചെയ്തുകൊണ്ട് തീരദേശ ഹൈവേ വരിക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 300 വീടുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ക്രിമിറ്റോറിയം മുതലാണ് നമുക്ക് തീരദേശ ഹൈവേ ഗ്രാജുവലി വൈഡനിങ് ചെയ്ത് പോകാൻ പോകുന്നത്. പുതിയ റോഡായി മാറുമ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ 300 വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് ആദ്യം സർവകക്ഷി യോഗം വിളിക്കേണ്ടതുണ്ട്. കാരണം ഈ വീട്ടുകാർ നഷ്ടപ്പെട്ടു പോകുന്ന വീട്ടുകാർക്കുള്ള നഷ്ടപരിഹാര തുക എത്രയാണെന്ന് ഇതുവരെ വ്യക്തമല്ല. ആകെ നമുക്ക് കാണിച്ചു തരുന്നത് ഔദ്യോഗികമായിട്ട് യാതൊരു റിപ്പോർട്ടല്ല, പത്രക്കെട്ടിയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് കെആർഎഫിൻ്റെ ആളുകളായാലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കടപ്പുറം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമായ മുതലെടുപ്പാണെന്നും ഭൂമി വിട്ടു നൽകുന്നവർക്ക് യാതൊരു പ്രതിഷേധവുമില്ലെന്നും അവർ സ്വയം താല്പര്യത്തോടു കൂടിയാണ് ഭൂമി വിട്ടു നൽകുന്നതെന്നും CPM കടപ്പുറം ലോക്കൽ സെക്രട്ടറി KV അഷ്റഫ് പറഞ്ഞു. പോകുന്ന ആർക്കും തന്നെ ഇതിൽ പ്രതിഷേധമില്ല. ഇവിടെ പ്രതിഷേധിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ്. അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കടപ്പുറം പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഇപ്പോൾ പകുതിയോളം സ്ഥലങ്ങളിപ്പോൾ കുട്ടി സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയൊന്നും പ്രതിഷേധമില്ല. നിയോജകമണ്ഡലത്തിൻ്റെ ചാവക്കാട് മുനിസിപ്പാലിറ്റി കുഞ്ഞേരി പുന്നേർക്കുളത്തൊക്കെ തന്നെ സർവേ കഴിഞ്ഞു. കടപ്പുറം പഞ്ചായത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് പ്രതിഷേധം. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. കടപ്പുറം പഞ്ചായത്തിൽ ചൊവ്വാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP മൻസൂർ അലി, സാലിഹ ഷൗക്കത്ത്, ശുഭ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ചാവക്കാട്.